ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം ശിപ്പായി ലഹള. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ട സമ്മേളനം? ഉത്തരം 1916 ലക്നൗ സമ്മേളനം. ഇന്ത്യയുടെ വന്ദ്യവയോധികൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ദാദാഭായ് നവറോജി. ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് സമ്മേളനത്തിൽ? ഉത്തരം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി? ഉത്തരം ഖുദിറാം ബോസ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 19. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം? ഉത്തരം 1911. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം, ഇത് ആരുടെ മുദ്രാവാക്യം? ഉത്തരം ബാലഗംഗാധര തിലക്. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1930. കേസരി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ഇർവിൻ പ്രഭു. നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ചരിത്ര സ്മാരകം? ഉത്തരം ഇന്ത്യാ ഗേറ്റ്. ഗാന്ധിജി ചരിത്രപരമായ ദണ്ഡിയാത്ര ആരംഭിച്ചതെന്ന്? ഉത്തരം 1930 മാർച്ച് 12. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തുന്നത്? ഉത്തരം ചെങ്കോട്ട. ചൗരി ചൗര സംഭവം നടന്നത് ഏതു വർഷം? ഉത്തരം 1922 ഫെബ്രുവരി 5. ഇന്ത്യയുടെ ജവാൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം റാണി ലക്ഷ്മിബായി. കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു?
ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന്. ഉത്തരം ആഗസ്റ്റ് 9. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം മഹാത്മാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആനി ബസന്റ്. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ നേതാവ്. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. ആരാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു? ഉത്തരം 6 തവണ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി. ഉത്തരം ഉദം സിംഗ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്? ഉത്തരം ആനന്ദമഠം. 1st സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിംഗ് പ്രഭു. കേരളവർമ്മ പഴശ്ശിരാജാവിന്റെ നാട്ടുരാജ്യം ഏത്? ഉത്തരം കോട്ടയം. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം ദാദാഭായ് നവറോജി. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം സി രാജഗോപാലാചാരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി. ഉത്തരം സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. ഉത്തരം 1985. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിങ്കള്ളി വെങ്കയ്യ. തൊട്ടുകൂടായ്മയ്ക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമരം. ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ആചാര്യ വിനോബ ഭാവെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം എം ജി റാനഡെ. താഷ്കണ്ടിൽ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി.
ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഏതു വർഷം? ഉത്തരം 1955. ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്.